ഗുഡ് മോർണിംഗ് ഗായ്സ്, കെ ആൻഡ് കെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറുകര പാലത്ത് മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ അനീത്തി. അനീത്തി, ഹലോ. എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെറുകര പാലത്തിൽ മീൻ വാങ്ങിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ചെറുകര പാലത്തിൻ്റെ വിശേഷങ്ങളും ഞങ്ങൾ മീൻ വാങ്ങിക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അപ്പം ഓൺ ദ വേ ടു ചെറുകര പാലം. അപ്പം ഇതാണ് ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്ന ഗ്രൗണ്ട്. ഇപ്പം മഴയൊക്കെ ആയ കാരണം വെള്ളമൊക്കെ വീഴുക. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരെ കാണുന്നതാണ് കുഞ്ഞിരാമൻ സ്കൂള്. എൻ്റെ അനിയത്തി ദാ ഫ്രണ്ടിലെ കൂടെ പോകുന്നു. ഇത് കുഞ്ഞിരാമൻ സ്കൂളിൻ്റെ ഫ്രണ്ട്. KHMS. ഇനി നമുക്ക് ചെറുകര പാലത്തിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചെറുകര പാലത്തിൽ എത്തി. അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ചെറുകര പാലം. ഭയങ്കര ദൂരം ഇവിടുന്നു. മീൻ വാങ്ങിക്കാൻ വന്നാൽ ഈ ചേച്ചിയാണ് ഞങ്ങളുടെ മീൻ വാങ്ങിക്കാൻ വന്നത്. ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഓക്കെ ബാബാം. ആ പൈസ വാക്കി വാങ്ങിക്കാൻ പറഞ്ഞു. അയ്യോ. അപ്പം മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ചെറുകര പാലത്തിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറുകര പാലം. അപ്പം സൈക്കിൾ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. ചെറുകരപ്പാലത്തിൻ്റെ വിഷ്വൽസ് കാണിച്ചിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ എൻ്റെ അനിയത്തി പറയുന്നതായിരിക്കും. ഇതാണ് ഒരു സൈഡ്. കോട്ടയം ജില്ലയെയും ഞങ്ങൾ താമസിക്കുന്ന കോട്ടയം ജില്ലയെയും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഈ ചെറുകര ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ചെറുകര പാലത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയുടെ മീതെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ആഴമുണ്ട്. കാണാൻ രസമുണ്ടല്ലേ. ഇപ്പൊ സൂര്യനൊക്കെ നിൽക്കുന്ന നല്ല രസം. ഇനി അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇപ്പം സൈഡാണെങ്കിലും അത് കുടുംബശ്രീൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല രസം. ആ കാണുന്ന ബിൽഡിങ്ങിൽ ടെന്നീസും അങ്ങനത്തെ സ്പോർട്സ് ഒക്കെ പഠിപ്പിക്കാറുണ്ട്. നിറയെ തെങ്ങും ഫലവൃക്ഷങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പാളില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടുക്കി വെക്കുന്നത്. കണ്ടോ, നല്ല വീതിയുണ്ട് ഞങ്ങളുടെ ഈ പാലത്തിന്. കണ്ടോ, എല്ലാവർക്കും കാണാമല്ലോ. അപ്പം ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. പിന്നെ ഞങ്ങൾ താമരയൊക്കെ വിടർന്ന് നിൽക്കുന്ന കണ്ടില്ലേ അപ്പുറത്തെ സൈഡിൽ. കണ്ടോ, നല്ല അവിടെ ഒരു റെയിൽവേ പാലമുണ്ട്. റെയിൽവേയുടെ സ്ഥലമാണത്. ലോറി അതെ. അപ്പൊ നമുക്ക് നേരെ പോയാലോ. പാലത്തിന്റെ ഒരു ഫുൾ റൗണ്ട് വ്യൂ കാണിച്ചു തരാം. സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ ആ ബസ് സ്റ്റാൻഡ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ കാണിച്ചു തരുന്നു.
ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ എല്ലാരും നടക്കാനൊക്കെ വരാറുണ്ട്. ഫുട്പാത്ത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാ പാലം കിടക്കുന്നത്. പരുന്തൊക്കെ പറക്കുന്നു. ഇങ്ങോട്ടും വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. തിരിച്ചു പോവാണ്. അതും ഇവിടെ വന്നിട്ടാ തുടങ്ങുന്നത്. സൈക്ലിങ്ങിനും ഒക്കെ വൈകുന്നേരം വരാൻ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ ഫിഷിംഗ് മാത്രം പറ്റില്ല. തിരൽപ്പാലത്തിനെ പറ്റിയുള്ള വിഷൻസ് ഈ ഉണ്ട്, പക്ഷെ അതൊന്നും എടുക്കാൻ ഇപ്പൊ സമയമില്ലാത്ത കാരണം പോവാ. ബൈ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഞെക്കുക. അപ്പം ശരി, ബൈ.